പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ലോകം നിങ്ങളെ ദ്വേഷിക്കും. ലോകമെന്ന് പറയുന്നത് വിശ്വസിക്കാത്ത ലോകമാണ്. നമ്മൾ വിശ്വാസികളുടെ സമൂഹമാണ്. വിശ്വസിക്കാത്ത ലോകം നമ്മെ വലയം ചെയ്യുന്നുണ്ട്. അവർ വിശ്വസിക്കുന്നവരെ ദ്വേഷിക്കും, അവരെ പീഡിപ്പിക്കും, അവർക്ക് ചെയ്യാവുന്ന സകല ദ്രോഹങ്ങളും ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് ഈശോ മുന്തിരിച്ചെടിയും ശാഖകളും എന്നുള്ള ആ പ്രതിരൂപം പറഞ്ഞതിന് ശേഷമാണ്. അത് തൊട്ട് കഴിയുമ്പോൾ ഉടനെ പറയുന്നതാണ്. അതായത്, നിങ്ങളെ ദ്വേഷിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ എൻ്റെ സ്നേഹിതരായതുകൊണ്ടാണ്. വേറെ കാരണമൊന്നുമില്ല. നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല. എൻ്റെ സ്നേഹിതരായതുകൊണ്ട് എന്നെ സ്നേഹിക്കാത്തവർ, അതാണ് വിശ്വസിക്കാത്ത ലോകം, നിങ്ങളെ ദ്വേഷിക്കും. അത് അവശ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് വിശ്വാസ ജീവിതം എളുപ്പമാണ് എന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ അവർ പീഡിപ്പിക്കും എന്നാണ് പറയുന്നത്. മതപീഡനം സഭയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടാവും. പല രൂപഭാവങ്ങളിലാണെന്നേ ഉള്ളൂ. കാരണം ഈ ലോകത്തിൻ്റേതായ താല്പര്യങ്ങൾ അതിനോട് അനുഭാവം കാണിക്കാത്തവരാണ് വിശ്വാസികൾ. ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വെറുപ്പും പീഡനങ്ങളും ഉണ്ടാകും. അത് സഭയുടെ ജീവിതത്തിൻ്റെ ഒരു അവശ്യ ഘടകമാണ്. ഈശോയുടെ ശിഷ്യരുടെ ആ ജീവിതത്തിൻ്റെ ഒരു അവശ്യ ഘടകമാണത്. അതേതെല്ലാം വിധത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളത് വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്തങ്ങളായ ആളുകൾ, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ, കാലഘട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്താണ്? നിങ്ങൾക്ക് ഞാൻ അരൂപിയെ നൽകിയിട്ടുണ്ട്. അരൂപി ശക്തിയാണ്. ആ അരൂപി എനിക്ക് സാക്ഷ്യം നൽകും എന്നാണ് പറയുന്നത്. അരൂപിയുടെ ആ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സാക്ഷ്യം നൽകുക, ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക. നമ്മിൽ ഓരോരുത്തരിലും അരൂപി ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകും. നിങ്ങളും സാക്ഷ്യം നൽകും. നിങ്ങൾ ആരംഭം മുതലേ എന്നോടുകൂടി ആയിരുന്നത് കൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ആരംഭം മുതലേ എന്ന് പറയുന്നത് സഭയുടെ ആരംഭം മുതലേ, നിങ്ങൾ സഭയുടെ അംഗങ്ങളായിത്തീർന്ന ആ നിമിഷം മുതൽ ഈശോയുടെ കൂടി ആയിരിക്കുക എന്നുള്ളതാണ് സഭയുടെ അംഗത്വത്തിൻ്റെ പ്രത്യേകത. അതാണ്, നിങ്ങൾ ആരംഭം മുതലേ എന്നോടുകൂടി ആയിരുന്നതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. അതുകൊണ്ട് എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ആരിൽ നിന്നൊക്കെ ഉണ്ടായാലും, നമ്മൾ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയും. നമ്മൾ ആ വിശുദ്ധി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ വിശുദ്ധിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പല വ്യക്തികളുണ്ടാവും, പല സാഹചര്യങ്ങളുണ്ടാവും. അതിന് ബുദ്ധിമുട്ട് വരുത്തുന്ന, അതിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ എല്ലാം ഉണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഈ ലോകത്തിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യും, ഓരോ വ്യക്തിയെയും വലയം ചെയ്യും. ആ സ്നേഹവും ഈശോയുടെ സ്നേഹവും തമ്മിൽ ഒന്നിച്ചു പോവുകയില്ല. അതുകൊണ്ട് അവരിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട. എൻ്റെ അരൂപി, ഈശോയുടെ അരൂപി, പരിശുദ്ധ അരൂപി നിങ്ങളോടുകൂടിയുണ്ട്. അരൂപിയിൽ ജനിച്ചവരാണല്ലോ നമ്മൾ, അരൂപിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അരൂപി ശക്തിയാണ്. അതുകൊണ്ട് ആ അരൂപി എനിക്ക് സാക്ഷ്യം നൽകും, നിങ്ങളിലൂടെ എനിക്ക് സാക്ഷ്യം നൽകും എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എൻ്റെ സ്നേഹിതരായതുകൊണ്ടാണ് നിങ്ങൾ ഈ പീഡിപ്പിക്കപ്പെടുന്നത്.
എൻ്റെ സ്നേഹി വേറെ കാരണമൊന്നുമില്ല. കാരണം ലോകം എന്നെ അറിഞ്ഞിട്ടില്ല, ലോകം പിതാവിനെയും അറിഞ്ഞിട്ടില്ല, ഈശോയെയും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലോകം, ആ വിശ്വസിക്കാത്ത ലോകം നമ്മളെ പീഡിപ്പിക്കും, അവിടെ നിന്ന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അതെന്നും നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് ഈശോ പറയുന്നത്. കാരണം ഈ അരൂപി ശക്തിയാണ്. ആ ഒരു ശക്തിയായിട്ട് അരൂപിയെ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ലൗകികമായിട്ടുള്ള താല്പര്യങ്ങൾക്കെതിരായി, ലൗകികമായിട്ടുള്ള ആ സാഹചര്യങ്ങൾക്കെല്ലാം എതിരായി, ലൗകികമായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം എതിരായി ജീവിക്കുവാനായിട്ടുള്ള ശക്തി അരൂപി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ആ ഒരു ശക്തി നമ്മൾ അനുഭവിച്ചറിയണം. അതുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. പൗലോസ് ശ്ലീഹായൊക്കെ അവസാനം പറഞ്ഞില്ലേ, ഞാൻ നല്ല ഓട്ടമോടി എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. ഞാൻ നല്ല ഓട്ടമോടി, നമ്മുടെ ജീവിതം ഒരു നല്ല ഓട്ടമാണെന്ന് ഉറപ്പു വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ആ വിശ്വാസത്തിനനുസൃതമായിട്ട് നമ്മൾ ജീവിക്കണം. ആ വിശ്വാസത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കണം. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ആ വിശ്വാസം ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.